നമസ്കാരം. പിറവം മണ്ഡലത്തിൽ നിന്നുള്ള ഇലക്ഷൻ എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിറവം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വികസനത്തെയും വികസന പ്രശ്നങ്ങളെയും പറ്റി കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രാദേശിക നേതാക്കളെയും ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അഥവാ UDF സർക്കാർ അധികാരത്തിൽ തുടരണോ, അല്ലെങ്കിൽ സർക്കാരിന്റെ തുടർച്ച വേണോ? എന്തിനാണ് തുടർച്ച വേണ്ടത് എന്ന് UDF വ്യക്തമാക്കുമ്പോൾ ഈ സർക്കാരിനെ മറിച്ചിട്ടാൽ അല്ലെങ്കിൽ പകരം അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് LDF പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അവരും വ്യക്തമാക്കണം. ചർച്ചയിൽ പങ്കെടുക്കാൻ CPI യുവസാരഥി കൂടിയായ VS സുനിൽകുമാർ MLA കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ സമാരാധ്യനായ നേതാവ് ജോണി നെല്ലൂരും നമ്മോടൊപ്പമുണ്ട്. ശ്രീ ജോണി നെല്ലൂർ, ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതുവരെ പ്രത്യേകിച്ച് രാഷ്ട്രീയമായ വലിയ സംഭവ വികാസങ്ങളൊന്നും പിറവം മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. ഇനി അങ്ങോട്ട് എന്തായിരിക്കും? ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ കാണുന്നത്, ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന ഘട്ടം വന്നപ്പോൾ തന്നെ ഇടതുപക്ഷം പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകും. ഞങ്ങളതിനെ സർവാത്മന സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്ന അതോടൊപ്പം കഴിഞ്ഞ 5 കൊല്ലം കേരളത്തിൽ അധികാരത്തിലിരുന്ന കേരളത്തെ ഭരിച്ചു മുടിച്ച അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ ഭരണം കൂടി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, 9 മാസക്കാലത്തെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടുള്ള അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ, എൻ്റെ സ്നേഹിതൻ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിലും വെളിയിലും കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ, പൊതുമുതൽ നശിപ്പിക്കുന്ന ഉൾപ്പെടെ സർക്കാരിൻ്റെ പണം പല വിധത്തിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഒട്ടനവധി രാഷ്ട്രീയ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ കേരളത്തെ 5 കൊല്ലത്തെ ഭരണം കൊണ്ട് ചുരുങ്ങിയത് 25 കൊല്ലം പുറകോട്ടടിച്ച അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആ ചെയ്തികൾ ഇവിടെ ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തു. ജനങ്ങൾ ആ വിഷയം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആ 5 കൊല്ലക്കാലത്തെ വികസന മുരടിപ്പ് അത് മാറ്റിക്കൊണ്ട് കേരളത്തെ ഇന്ന് വികസനത്തിൻ്റെ ഒരു കുതിപ്പിലേക്ക് അതിവേഗം മുന്നോട്ട് നയിക്കുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഉള്ളത്. ഇവിടെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവരുടെ മൗലികമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതോടൊപ്പം നാടിൻ്റെ വികസനം, അതും ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടയിലൊന്നാണ്. ഇവിടെ 9 മാസക്കാലത്തെ ഭരണത്തിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് പ്രധാനമായും പറയുവാനുള്ളത്, ഈ 9 മാസക്കാലത്തെ ഈ ഭരണം കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്ത് കാരണം കൊണ്ടാണ് ഇടതുപക്ഷം ഞങ്ങൾ എതിർക്കുന്നത്, ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണം അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് പോകണം എന്നാഗ്രഹിക്കുന്നവരോട് വളരെ വിനയത്തോടെ എനിക്ക് ചോദിക്കാനുള്ള, ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, എന്താ 1 രൂപ നിരക്കിൽ 25 കിലോ അരി 35 ലക്ഷം പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തതാണോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്? ശ്രീ സുനിൽകുമാർ, ശ്രീ TM ജേക്കബ് ആണ് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ജനസമ്പർക്ക പരിപാടി അടക്കം ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ, ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സർക്കാർ തുടരേണ്ടതില്ല എന്ന് നിങ്ങൾ പറയുന്നു? ഞങ്ങൾ ഈ സർക്കാരിനെ അട്ടിമറിക്കാം എന്നൊന്നും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ഗവൺമെൻറ് 68 സീറ്റ് മാത്രം കിട്ടിക്കൊണ്ട് പരാജയപ്പെട്ടു. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, ആ ജനാധിപത്യത്തിൽ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും ഈ ഗവൺമെൻറ്റിനെ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി അട്ടിമറിക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ അജണ്ടയിലുള്ള കാര്യമല്ല. പിന്നെ ഒരു കാര്യം, LDF ഗവൺമെൻറ് LDFൻ്റെ പിന്നെ പ്രതിപക്ഷം ഭരണകക്ഷിക്കാർ ചെയ്യുന്നതിനെല്ലാം എതിർക്കുക എന്ന നയം ഞങ്ങൾ ഒരിക്കലും തീരുമാനം നടപ്പാക്കിയിട്ടില്ല. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ആ നല്ല കാര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുകയും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം, ജനങ്ങൾക്കെതിരായി ഒരു ഗവൺമെൻറ് മാറുമ്പോൾ ആ ഗവൺമെൻറ്റെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ള ജനാധിപത്യത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കടമയും ധർമ്മവുമല്ലാതെ ഞങ്ങൾ ഒരു പേക്കൂത്തും ഈ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം നടത്തിയിട്ടില്ല. പ്രതിപക്ഷത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുൻപിൽ മറുപടി പറയാതെ വരുമ്പോൾ അത് പേക്കൂത്തുകളാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ ബഹുമാനായ എൻ്റെ സുഹൃത്ത് ശ്രീ ജോണി നെല്ലൂർ പറഞ്ഞു, ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തവരാണ്. ജനസമ്പർക്ക പരിപാടിയിൽ പ്രതിപക്ഷ MLA ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ജനസമ്പർക്ക പരിപാടി മാത്രമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പിന്നെ ഭരണകക്ഷി ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ്. കാരണം ഇതൊരു അമീബിയ ഗവൺമെന്റായി മാറിയിരിക്കുകയാണ്. ഇത് ഏകകോശ ജീവിയെ പോലെ ഉമ്മൻചാണ്ടിയുടെ മാത്രം ഒരു വൺ മാൻ ഷോ ഗവൺമെന്റായി ഇത് മാറിയിട്ടില്ലേ എന്ന കാര്യം ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും ഇതുപോലെ ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട്. ആ നടത്തിയതിന്റെ പേരിൽ വോട്ട് കിട്ടിയെങ്കിൽ
അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ അധികാരത്തിൽ മാറ്റി എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 9 മാസക്കാലം ഉമ്മൻചാണ്ടി എല്ലാ ജില്ലയിലും പോയി ഏതാളാണെങ്കിൽ ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന കാര്യത്തെ മോശമാക്കി പറയല്ല, പക്ഷേ ആളുകൾക്ക് ധനസഹായം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമാൻ ജോണി നല്ലൂരാണ് മുഖ്യമന്ത്രിയെങ്കിലും 2 കോടി രൂപയുമായി എല്ലാ ഏതെങ്കിലും ജില്ലാ സെൻ്റർ കേന്ദ്രത്തിൽ വന്ന് ആളുകളെ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ വരും, അതെല്ലാം വോട്ടായിമാരും. അതാണ് രാഷ്ട്രീയമെന്നും പറയുന്നത് ശരിയല്ല. ഒരു ഗുഡ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വില്ലേജ് ആഫീസിൽ പോയി നടത്തേണ്ട കാര്യം മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയാലും നടക്കുകയുള്ളൂ എന്ന് പറയുന്നതല്ല ഒരു ഗുഡ് ഗവർണൻസ്. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാതെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ഒരാൾ ഇവിടുത്തെ വില്ലേജ് ആഫീസിൽ പോയാലും ഏത് സർക്കാർ ഓഫീസിൽ പോയാലും അവന് മാന്യമായി കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായെങ്കിൽ ഇത് ഗുഡ് ഗവർണൻസ് ആണ്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. ശ്രീ ജോണി നല്ലൂർ ഘടക കക്ഷികളെ ഒതുക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അവരുടെ ശക്തി കൂടുതലായി കാണിക്കുന്നു, വലിയേട്ടൻ മനോഭാവം കാണിക്കുന്നു എന്നെല്ലാം പല ഘടക കക്ഷികളും പല സന്ദർഭത്തിലും പരാതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അനൂപ് ജേക്കബ് ജയിച്ചാൽ മന്ത്രിയാകും എന്നുള്ള പ്രഖ്യാപനം വരെ ഇവിടെ നടത്തി. അതേ വകുപ്പ്, അതേ പരിഗണന, അതേ ശക്തി നിങ്ങൾക്ക് ഇനി അങ്ങോട്ടും യു ഡി എഫിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ എന്ത് കാരണമാണ് താങ്കൾക്ക് മുന്നിലുള്ളത്? ഈ ഐക്യ ജനാധിപത്യ മുന്നണിയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പിറവം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപക്ഷെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രമാത്രം ഐക്യത്തോടെ കെട്ടുറപ്പോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആളുകളെ സമീപിക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇവിടെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞല്ലോ വൺമാൻ ഷോ ആണെന്ന്. എന്തായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്? ഒരു ഈച്ച പോലും അച്യുതാനന്ദൻ്റെ മുറിയിലേക്ക് കയറി ചെന്നിട്ടില്ല, അവിടെ ജനങ്ങൾ കയറി ചെല്ലാറില്ല, ജനകീയമായ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അവിടെ മന്ത്രിമാർ തമ്മിൽ വല്ല യോജിപ്പുണ്ടായിരുന്നു? മുഖ്യമന്ത്രി മന്ത്രിമാർക്കെതിരെ, മന്ത്രിമാർ മുഖ്യമന്ത്രിക്കെതിരെ, അതായിരുന്നില്ലേ? ഇപ്പം അതല്ലോ സ്ഥിതി. ഇപ്പം മുഖ്യമന്ത്രി മന്ത്രിമാർ ഒരു മന്ത്രിസഭയിലെ അംഗങ്ങളെന്നുള്ള നിലയിൽ അവർ പരസ്പരം കൂടിയാലോചിച്ച കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ച് ഇവർ സ്വാഗതം ചെയ്തെന്ന് പറഞ്ഞു. നാടൊട്ടൊക്കെ ജനസമ്പർക്ക പരിപാടിക്കെതിരെയാണ് ഇവർ പ്രചരണം നടത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ നേതാവ്, നിയമസഭാ കക്ഷി നേതാവ് സി പി ഐയുടെ സി ദിവാകരൻ ഇന്നലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പറഞ്ഞത് ഒരു പക്ഷേ എല്ലാവരും കേട്ടുകാണും. എന്താ പറഞ്ഞത്? ജനസമ്പർക്ക പരിപാടി ജനങ്ങളെ ആകർഷിക്കുന്നൊരു പരിപാടിയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെൻറ്റിന് അനുകൂലമായി ജനങ്ങൾ തിരിയും. ഏതായാലും ഉമ്മൻചാണ്ടി ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ട്. അത് കണ്ടുപഠിക്കേണ്ടതാണ്, ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപഠിക്കണം എന്ന് ദിവാകരൻ പറഞ്ഞപ്പോൾ പോകുന്ന ആളുകൾ മനസ്സിലാക്കണം. ദിവാകരനാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നേതാവ്. പങ്കൻ്റെ ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിന്റെ മറ്റൊരു നേതാവ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു ഇത് തട്ടിപ്പാണ്, ഇത് തട്ടിപ്പാണ്. അപ്പോ ഒരു കാര്യത്തെ കുറിച്ച് രണ്ടഭിപ്രായം ഒരു പാർട്ടിയിൽ തന്നെ ഉണ്ടാകുന്നു. എന്താ ഇവിടെ മന്ത്രിസഭ അട്ടിമറിക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. ഈ മന്ത്രിസഭ അധികാരമേറ്റ് ശ്വാസം വിടുന്നതിന് മുമ്പ് തൊട്ട് ഈ മന്ത്രിസഭ താഴെ ഇറക്കാനുള്ള ഗൂഢപ്രവർത്തനങ്ങളല്ലേ ഇടതുപക്ഷം കാട്ടിക്കൂട്ടുന്നത്? എന്തെല്ലാം വൃത്തികേടുകൾ കാട്ടി? ഏറ്റവും ഒടുവിൽ പിറവത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എന്താ കെ ഇ ഇസ്മൽ എന്ന് പറയുന്ന സുനിൽകുമാറിൻ്റെ നേതാവ് ഇവിടെ വന്ന് പറഞ്ഞു അനൂപ് ജേക്കബ് ജയിച്ചാൽ ഒരു മന്ത്രി മാത്രം, എം ജെ ജേക്കബ് ജയിച്ചാൽ 20 മന്ത്രിസഭയും ഒരു മന്ത്രി ഒരു മന്ത്രിയും 20 മന്ത്രിമാരും ഒരു മന്ത്രിസഭയും, ഇതാണ് പറഞ്ഞത്. അപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഗവൺമെൻറ് പോകും, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് പോകും, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് വരും എന്നുള്ള മനപ്പായസവും കെട്ടി ഇവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ ജനങ്ങളത് അംഗീകരിക്കുമോ? ഇവിടെ ജനങ്ങൾക്കറിയാം, ഇവിടെ കൈയടിച്ച ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, 366,000 ആളുകൾ റേഷൻ കാർഡിന് അപേക്ഷിച്ച് കാത്തിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. പാവപ്പെട്ട ആളുകളുടെ റേഷൻ കാർഡെന്ന് പറഞ്ഞാൽ അവരുടെ പാസ്പോർട്ടാണ്. അരി മേടിക്കാൻ പോകണമെങ്കിൽ മാത്രമല്ല, ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകണമെങ്കിൽ, ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ, ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ അടിസ്ഥാന രേഖയായി ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് റേഷൻ കാർഡാണ്. ആ റേഷൻ കാർഡിന് അപേക്ഷ കൊടുത്ത 366,000 ആളുകളുടെ റേഷൻ കാർഡ് കൊടുക്കാതെ കെട്ടിവെച്ച ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ ആ 366,000 കൊടുത്തുവെന്ന് മാത്രമല്ല, അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. 577,000 ആളുകൾക്ക് റേഷൻ കാർഡ് കൊടുത്ത ഒരു ഗവൺമെൻറ് ആണിത്.